വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ബാങ്കിൽ കഴിഞ്ഞ മാസം 500 രൂപയുടെ 2 കള്ളനോട്ടുകൾ കണ്ടെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിനിടയിൽ സബിന്റെ കൈവശം കള്ളനോട്ടുകൾ ഉള്ളതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീട്ടിൽ വണ്ടിപ്പെരിയാർ SHO ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ കള്ളനോട്ടുകൾ കണ്ടെത്തി. ഫോണിന്റെ കവറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കള്ളനോട്ടുകൾ. ചെന്നൈ സ്വദേശിയായ യുവാവിന് 20,000 രൂപ നൽകിയപ്പോൾ 40,000 രൂപയുടെ കള്ളനോട്ടുകൾ നൽകിയതായി ഇയാൾ മൊഴി നൽകി. 20,000 രൂപയുടെ കള്ളനോട്ടുകൾ ഇയാൾ ചെലവാക്കിയിട്ടുണ്ട്. ഇത് കണ്ടെത്തുന്നതിന് അന്വേഷണം ആരംഭിച്ചതായി വണ്ടിപ്പെരിയാർ പോലീസ് അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഭാഗത്ത് ഈ പ്രദേശങ്ങളിൽ കുറച്ച് കള്ളനോട്ടിന്റെ പ്രചാരമുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യ നിരീക്ഷണത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു വിവരം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മാസം വണ്ടിപ്പെരിയാർ SBI ശാഖയിലെ 500 രണ്ട് നോട്ടുകൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിടത്തു നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴത്തേക്കും മാനേജറുമായിട്ട് സംസാരിക്കുമ്പോൾ ഏകദേശം ഈ നോട്ടിൻ്റെ സീരിയൽ നമ്പറുകളാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് ഇവിടെ ഈ കള്ളനോട്ട് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണത്തിലാണ്. സബിന്റെ സുഹൃത്താണ് ചെന്നൈ സ്വദേശിയെ പരിചയപ്പെടുത്തിയത്. ഇയാൾക്കായും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്.